വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് ഞാനിപ്പോൾ വേറെ ഏതൊക്കെയാണ് പാറ്റേണിലുള്ള ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. നാല് കളേഴ്സ് കാണിക്കുന്നുണ്ട്. ബുക്കിംഗ്സ് സൈറ്റുമാണ് ചെയ്യേണ്ടത്. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. ഗ്ലിറ്റ്സിൻ്റെ വീഡിയോസ് നമ്മുടെ പേജിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്, വേറെ പേജസിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ ഒഫീഷ്യൽ നമ്പേഴ്സ് വന്ന് 9562515075 ആൻഡ് 8055111533. ഈ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കുർത്തി വന്ന ഇതുപോലെ ബ്ലാക്കിലാണ്. ഫാബ്രിക് വന്നേക്കുന്നത് ഒരു സിൽക്കി റയോൺ ഫാബ്രിക്കാണ്. ഫ്ലോറൽ പ്രിൻ്റാണ് താഴെ കൊടുത്തേക്കുന്നത്. സ്ലീവ്സിനുള്ളിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും അട്രാക്റ്റീവ്. 699 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇതാ നല്ല സിമ്പിൾ നെക്ക്, എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ. നിങ്ങൾക്ക് ഇതിന് ഏത് ബോട്ടം വേണമെങ്കിലും പെയർ ചെയ്യാം. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്ന കളേഴ്സ് കോൺട്രാസ്റ്റ് ബോട്ടം വേണമെങ്കിൽ പെയർ ചെയ്യാം. ബ്ലാക്ക് ഇട്ടാലും നല്ലതാണ്. നല്ല അടിപൊളി പാറ്റേൺ ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ഇടുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ റയോൺ നമ്മൾ ഇടുമ്പോൾ ഉള്ള ഫീൽ, അതേ ഫീലാണ്. ഇതിട്ട് കഴിയുമ്പോൾ ഒരു ചെറിയൊരു സിൽക്കി ഫീൽ ഉണ്ടെന്നേ ഉള്ളൂ. കാണുമ്പോഴും ഇടുമ്പോഴും ഒക്കെ നമുക്ക് റയോണിൻ്റെ ഫീലാണ്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് പോയിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ. ബ്ലാക്ക് പാൻറ്റ് വെയർ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഔട്ട്ലുക്ക് വരുന്ന ഇങ്ങനെയാണ്. 38 to 44 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് മെറൂണിലെ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ്. നല്ല ഭംഗിയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുർത്തിയാണ്. സ്ലീവ്സിനെണ്ണിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ട്, ഫിറ്റ് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. 699 ആണ് റേറ്റ് വരിക. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്ന ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഫ്ലോറൽ പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ്. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ്. സ്ലീവ്സിനെണ്ണിലും ചെയ്തിട്ടുണ്ട്. നെക്ക് സിമ്പിളായിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തേക്കും. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് നെക്ക് സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. 699 ആണ് റേറ്റ്. കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. ചൂടെടുക്കുന്ന ടൈപ്പ് ഫാബ്രിക് അല്ല കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് വേറെ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത്. 38 to 44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. പ്യോർ വൈറ്റ് അല്ല, ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പാറ്റേൺ കണ്ടോ, ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. 699 ഉള്ളൂ റേറ്റും. ആ ഒരു റേറ്റിൽ നല്ലൊരു ബഡ്ജറ്റ് പേ ആയിട്ടുള്ള ഐറ്റാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ ഇതിന് ഏകദേശം ഒരു 45 to 46 ലെങ്ത്തോളം വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇതുപോലെ സ്ലീവ്സിനെണ്ടിലും ഇതുപോലെ വന്നിട്ടുണ്ട്. 699 റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ. അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ്. ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ സൈറ്റ് പർച്ചേസ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.